കലാമാമാങ്കത്തിന് ഇന്ന് കൊടിയിറങ്ങും. നാല് ദിവസമായി കട്ടപ്പനയിൽ നടന്നു വരുന്ന ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഇപ്പോഴത്തെ പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ ഉപജില്ലാ തലത്തിൽ തൊടുപുഴയാണ് മുൻപിൽ നിൽക്കുന്നത്. കട്ടപ്പന ഉപജില്ല രണ്ടാം സ്ഥാനത്ത് തുടരുന്നു. സ്കൂൾ തലത്തിൽ കുമ്പൻപാറ ഫാത്തിമമാത സ്കൂൾ തേരോട്ടം തുടരുകയാണ്. വാർത്താ വിശദാംശങ്ങളുമായി അന്വേഷിച്ചിരിക്കുകയാണ് അനീഷ്. കലോത്സവത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവസാന മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാൻ കഴിയുന്നു. എന്തായാലും നിലവിലെ പോയിന്റ് പരിശോധിച്ചാൽ തൊടുപുഴ ഉപജില്ല തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. മറ്റ് പോയിന്റ് നിലവാരം എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇന്ന് നടക്കുന്ന പ്രധാന മത്സരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും തീർച്ചയായും നിതിൻ, നാല് ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് ഇന്ന് കട്ടപ്പനയിൽ കൊടിയിറങ്ങുകയാണ്. അവസാന വട്ട മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കലോത്സവം തുടങ്ങിയ ആദ്യ നാൾ മുതൽ, ആദ്യ ഇനം മുതൽ തൊടുപുഴ തുടങ്ങിയ ഒരു തേരോട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും തൊടുപുഴ ഉപജില്ലയിലേക്ക് പോയിന്റുകൾ എത്തുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് തൊട്ടു പിന്നിലുള്ള കട്ടപ്പന ഉപജില്ലയെ ബഹുദൂരം മുന്നിലാക്കിക്കൊണ്ടാണ് 807 പോയിന്റുമായിട്ട് ഇപ്പോൾ തൊടുപുഴ ഉപജില്ല മുന്നേറുന്നത്. തൊട്ടു പിന്നിലുള്ള രണ്ടാം സ്ഥാനത്തുള്ള കട്ടപ്പന ഉപജില്ലയ്ക്ക് 716 പോയിന്റുകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും, ബഹുദൂരം മുന്നിലാണ് തൊടുപുഴ ഉപജില്ല എന്ന്. മൂന്നാം സ്ഥാനത്തുള്ളത് 686 പോയിന്റുമായിട്ട് നെടുങ്കണ്ടം ഉപജില്ലയാണ്. നാലാം സ്ഥാനത്ത് 627 പോയിന്റുമായിട്ട് അടിമാലിയും തൊട്ടു പിന്നിലായി. അഞ്ചാം സ്ഥാനത്ത് 593 പോയിന്റുമായിട്ട് പീരുമേടും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്താണെങ്കിലും ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആദ്യം ഏതാണ്ട് 10 വേദികളിലായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് നേർ പകുതി വേദികളിൽ മാത്രമേ മത്സരങ്ങൾ ഉള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് 5 വേദികളിലും ഒരു ക്ലാസ് റൂമിലും മാത്രമാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. പ്രധാന വേദിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്കൂളുകളുടെ ആ ഒരു പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തൊടുപുഴ ഉപജില്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഈ അടിമാലി കൂമ്പൻപാറ ഫാത്തിമമാത സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രകടനം. ആദ്യ ദിനം മുതലുള്ള ആ ഒരു മുന്നേറ്റം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 199 പോയിന്റ് നേടിയാണ് കൂമ്പൻപാറ ഫാത്തിമമാത സ്കൂള് മുന്നേറ്റം തുടരുന്നത്. അവരാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ഈ സ്കൂളുകൾ തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് ഉപജില്ലയിൽ ബഹുദൂരം മുന്നിലാണെങ്കിൽ സ്കൂളുകൾ തമ്മിൽ ഏതാണ്ട് തൊട്ടടുത്തടുത്ത സ്ഥാനങ്ങളിലാണ്. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ സ്കൂളുകൾ ഇപ്പോൾ ഉള്ളത്. തൊട്ടു പിന്നിലുള്ള കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 173 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. കുമാരമംഗലം സ്കൂൾ സ്ഥാനത്തും നാലാം സ്ഥാനത്ത് കട്ടപ്പനയിലെ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളാണ് നാലാം സ്ഥാനത്തുള്ളതാണ്. അവർക്ക് ഇനിയും ഇന്ന് കൂടുതൽ റിസൾട്ടുകൾ വരുവാനുണ്ട്. കൂടുതൽ ആ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുവാൻ. അഞ്ചാം സ്ഥാനത്തുള്ളത് അട്ടപ്പള്ളം EMHSS ആണ്. 157 പോയിന്റുമായിട്ടാണ് ഈ സ്കൂള് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത്. എന്താണെങ്കിലും ഉപജില്ലകളുടെ ആ ഒരു കാര്യം എടുക്കുന്നത് പോലെ തന്നെ ഉപജില്ലകളിൽ ബഹുദൂരം മുന്നിലാണ്. വലിയ പോയിന്റുകളുടെ വ്യത്യാസമാണ് രണ്ട് ഉപജില്ലകൾ തമ്മിൽ ഉള്ളതെങ്കിൽ സ്കൂളുകളുടെ കാര്യം വരുമ്പോൾ ഏതാണ്ട് തൊട്ടടുത്ത, അതായത് ഓരോ മത്സരം കഴിയുമ്പോഴും മാറി മറിയാവുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, രണ്ടാം സ്ഥാനത്തുള്ള കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നലെ രാവിലെ മത്സരം തുടങ്ങിയപ്പോൾ ഏതാണ്ട് അഞ്ചാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ള കൂമ്പൻപാറ സ്കൂള് അതേപടി ആ ഒരു പൊസിഷൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും 5 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏറ്റവും പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് പ്രധാന വേദിയായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റേജിലാണ്. അവിടെ ഇപ്പോൾ പൂരക്കളിയാണ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പൂരക്കളിയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കൂടിയിട്ട് ഇവിടെ യക്ഷഗാനം ആരംഭിക്കും. അതിനുശേഷം യക്ഷഗാനത്തോട് ശേഷം ഒന്നാം സ്റ്റേജിലെ മത്സരങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം. പിന്നീട് സമാപന സമ്മേളനമായിരിക്കും ഈ പ്രധാന സ്റ്റേജിൽ നടക്കുക. രണ്ടാമത്തെ സ്റ്റേജിൽ രാവിലെ 9:30 കൂടിയിട്ട് നാടൻപാട്ട്, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട്. അതിനുശേഷം 12 കൂടിയിട്ട് വഞ്ചിപ്പാട്ട് ആരംഭിക്കും. ഇതിനോടൊപ്പം തന്നെ മൂന്നാം സ്റ്റേജിൽ കഥകളിയും കഥകളി സംഗീതവും ഇന്ന്
നാലാം സ്റ്റേജിലും നങ്ങർകൂത്ത് ചാക്യാർ കൂത്ത് ഓട്ടുള്ളൽ എന്നിനങ്ങളാണ് നടക്കുന്നത്. അഞ്ചാമത്തെ സ്റ്റേജില് ചെണ്ട തായമ്പക, ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയാണ് നടക്കുന്നത്. മത്സരങ്ങൾ ഈ 34th റവന്യൂ കലോത്സവത്തിന്റെ മത്സരങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ്. ആണെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങളും പാളി സംഘാടനത്തിന്റെ ചെറിയ പാളിച്ചകളും ഒക്കെ മാറ്റി നിർത്തിയാൽ അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വാശിയേറിയ ഒരു കലോത്സവം തന്നെയായിരുന്നു ഇത്തവണ നടന്നതെന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും കലോത്സവം അതിന്റെ അവസാന ഇനങ്ങളിലേക്ക്, അവസാന മത്സരങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ അനീഷ്, ഈ 4 ദിവസങ്ങളായി നടന്ന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉടലെടുത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ ജഡ്ജിംഗ് പാനലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷാവസ്ഥ, ഒപ്പം തന്നെ വേദികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷാവസ്ഥ, ഇത്തരത്തിലുള്ള കുറേയേറെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തുവാൻ സംഘാടക സമിതി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും സംഘാടക സമിതി, അപ്പീൽ കമ്മിറ്റി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ ഒക്കെ തന്നെ ഈ ഒരു ഇത്തരം ലഭിച്ചിട്ടുള്ള പരാതികളൊക്കെ തന്നെ പരിശോധിച്ച് അതിന്മേലെ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നേരിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സംഘാടകരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഭക്ഷണ കമ്മിറ്റിയൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ പ്രഭാത ഭക്ഷണം തികയാതെ വന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു തെറ്റൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോരായ്മ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ അവസാന ദിവസം കൊഴുപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഫുഡ് കമ്മിറ്റി, അതുപോലെ തന്നെ മറ്റ് സംഘാടകർ എല്ലാവരും തന്നെ. എന്താണെങ്കിലും ഇന്ന് രാവിലെ അവസാന ദിവസമായതിനാലായിരിക്കാം കൂടുതൽ കാണികളുടെ ഒരു ഒഴുക്ക് തന്നെ എല്ലാ മത്സരവേദികളിലേക്കുമുണ്ട്. പ്രത്യേകിച്ച് ജനപ്രിയ ഇനങ്ങളാണ് ആയിട്ടുള്ള ചെണ്ടമേളം പോലെയുള്ള മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ രാവിലെ തന്നെ വളരെ വലിയ കാണികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അത് ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട്. എന്താണെങ്കിലും ഇന്ന് ഏറ്റവും ആകർഷകമായിട്ടുള്ളത്, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നടക്കുന്ന മത്സരങ്ങളിൽ ഭൂരിഭാഗവും ഗ്രൂപ്പ് ഐറ്റങ്ങളാണ് എന്നുള്ളതാണ്. ഇതിനാൽ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ആ ഒരു മത്സരങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് നടക്കുക. ഈ ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോഴും മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 4 മണിയോട് കൂടിയിട്ട് ഈ സമാപന സമ്മേളനം ആരംഭിക്കുവാനാണ് ഇപ്പോഴ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. 5 മണിയോട് കൂടിയിട്ട് ഈ സമാപന സമ്മേളനം ട്രോഫി കൈമാറി സമാപന സമ്മേളനം അവസാനിക്കുന്നതോടുകൂടിയിട്ട് ഈ 34th റവന്യൂ കലോത്സവത്തിന് കട്ടപ്പനയിൽ തിരശ്ശീല വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലാണ് ഏതാണ്ട് ഒരു 5:30 കൂടിയിട്ട് ഈ മത്സരങ്ങളെല്ലാം അവസാനിപ്പിച്ച് സമാപന സമ്മേളനം പൂർത്തീകരിക്കാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴെ സംഘാടക സമിതിക്കുള്ളത്. എന്താണെങ്കിലും ഇന്ന് അവസാന ദിവസത്തെ മത്സരങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വേദികളിലും തന്നെ കാണികളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണികളുടെ ഒരു നിറസാന്നിധ്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിതിൻ. ശരി അനീഷ്, വളരെ വ്യക്തമാണ്. എന്തായാലും കട്ടപ്പനയിൽ നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ 4th മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളോടുകൂടി 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിനാവും തിരശ്ശീല വീഴുക. ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉപജില്ലാ തലത്തിൽ തൊടുപുഴയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. വളരെയേറെ പോയിന്റ് നിലവാരത്തിൽ മറ്റ് ഉപജില്ലകളേക്കാൾ മുൻപന്തിയിലാണ് തൊടുപുഴ നിൽക്കുന്നത്. തൊട്ടുപിന്നിൽ തന്നെ കട്ടപ്പന ഉപജില്ല 2nd തുടരുന്ന ഒരു സാഹചര്യം. സ്കൂൾ തലത്തിൽ പരിശോധിച്ചാൽ കുമ്മൻപാറ ഫാത്തിമമാത സ്കൂൾ തേരോട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഇന്ന് മികവുറ്റ രീതിയിലാണ് സംഘാടക സമിതി, ഒപ്പം ജഡ്ജിംഗ് പാനലും എല്ലാം തന്നെ ഇന്നത്തെ മത്സരത്തെ നോക്കിക്കാണുന്നു. ഒപ്പം തന്നെ ഇന്ന് മത്സരങ്ങൾ വീക്ഷിക്കുവാനായി നിരവധി ആളുകൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്ന കാഴ്ചയും കാണുവാൻ കഴിയുന്നുണ്ട്. അനീഷായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്.